हाई फ्रेंड्स वीडियो स्वागत ई अड़ जनरल अनस्थेष्यूटाल कहिना कुटी मरणपेटा वार्ता वरानी कुरे पेरे चौदह कुटिकोट कनाल संगति इन वीडियो ना डिस्कूट कनाल अदानद्धम अच्छा क्यों डिस्क तीर्च वीडियो वे का सो आदमे कुटिकोट कनाल चिकित्सा रीति एंटे अब या एक्सापि नि कुटी मूं ना वयस विचार और दिवस नोक नि पलिल और कहते ची फुड कुड़ी अब निर साचेंट पेडेंटे आ चतर का अहिका अड़ी पलिल आ कड़ी अवड़े और वेल निर मेटीरियल जी एसी अदी पक्षे नि का ई कैड का और दिवस पेट कुटी पर अम्मे वेदन अच्छे वेदनिका वेदन वनुर्थ कुछ पलिल वेदन वनुर्थ आहड़ान आलि ऐटो इंपॉर्ट पार्ट पलपर पार्ट आ पार्टी अफक्ट आईटर्थ अदायदी पलपिल आक्चल നിങ്ങളുടെ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ഉള്ളത് അപ്പോൾ ഈ പൾപ്പിൽ എന്താണ് ഇൻഫെക്ഷൻ അഫക്റ്റഡ് ആയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വേദന വന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ പല്ലിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം മാത്രം അഴുക്കെടുത്ത് കളഞ്ഞിട്ട് അടച്ചു കഴിഞ്ഞാൽ പല്ല് അടഞ്ഞിരിക്കും പക്ഷേ എന്നല്ലാതെ വേദന മാറത്തില്ല നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ വേദന മാറാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കുഞ്ഞുങ്ങളിലെ റൂട്ട് കനാൽ എന്ന് പറയുന്നത് അതായത് കുഞ്ഞുങ്ങളിലെ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ പൾപ്പെക്ടമി എന്നാണ് പറയുന്നത് നമ്മൾ ആക്ച്വലി വലിയവരിലാണ് ഈ റൂട്ട് കനാൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ അതേ പ്രൊസീജിയർ ചെയ്യുന്നതിനാണ് പൾപ്പെക്ടമി എന്ന് പറയുന്നത് പക്ഷെ രണ്ടും സെയിം അല്ല രണ്ട് പ്രിൻസിപ്പിൾസ് സെയിം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അങ്ങനെ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സിലൊക്കെ ചെറിയ ചെറിയ വളരെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇനി എന്താണ് ഈ പൾപ്പെക്ടമി എന്ന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും പല്ലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ആയ പൾപ്പ് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയി നിങ്ങൾക്ക് വേദന വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വേദന വന്നു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പല്ലിന്റെ അഴുക്കുള്ള ഭാഗവും പിന്നെ മുഴുവൻ പൾപ്പുണ്ട് ഈ പൾപ്പ് മുഴുവൻ ഡെന്റിസ്റ്റ് എടുത്തു കളയും അതായത് ഈ പൾപ്പ് എടുത്ത് കളയാനുള്ള കാരണം എന്താണ് അത് മൊത്തം ഇൻഫെക്റ്റഡ് ആയി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പ് അവിടെ വെച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല നമ്മൾ അത് മുഴുവൻ എടുത്തു കളയുന്നു അത് എടുത്തു കളഞ്ഞ് മൊത്തം വൃത്തിയാക്കിയിട്ട് അവിടെ ഒരു മരുന്ന് വെച്ചിട്ട് അകത്ത് നിറയ്ക്കുന്നു അതിനുശേഷം പല്ലിന്റെ പുറത്ത് വീണ്ടും ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ സംരക്ഷിക്കുന്നു പിന്നീട് അതിന്റെ പുറത്ത് നമ്മൾ ക്യാപ്പൂട് വെക്കാറുണ്ട് അപ്പൊ ഇതിനെയാണ് മൊത്തത്തിൽ അതായത് നമ്മൾ ആ മുഴുവൻ അഴുക്കും എടുത്തു കളഞ്ഞ് പൾപ്പും എടുത്തു കളഞ്ഞ് ശേഷം ഫുൾ ഫില്ലിംഗ് ചെയ്യുന്നതാണ് നമ്മൾ പൾപ്പെക്ടമി എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് പൾപ്പെക്ടമി ചെയ്യണം അല്ലെ ആ കേടായ പല്ല് അല്ലെങ്കിൽ വേദന വരുമ്പോൾ ആ പല്ലങ്ങ് എടുത്തു കളഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ വെറുതെ നമ്മൾ പൾപ്പെക്ടമി ചെയ്ത് ഇത്ര റിസ്ക് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഞാൻ പറഞ്ഞൊരു 4 വയസ്സുള്ള പ്രായമുള്ള കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടിയുടെ കേടുവന്ന പല്ല് ഒരു അണപ്പല്ലാന്ന് വിചാരിക്കുക കുട്ടികളിൽ വരുന്ന അണപ്പല്ലുണ്ട് അതായത് പാൽപ്പല്ലേ അപ്പൊ ആ പാൽപ്പല്ല് പറയുന്ന പ്രായം എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകുന്ന പ്രായം ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ അതൊരു 3-ാമത്തെ വയസ്സിൽ അത് എടുത്തു കളഞ്ഞാലുള്ള പ്രശ്നം പിന്നീട് പുതുതായിട്ട് വരുന്ന നിങ്ങളുടെ കുട്ടിയുടെ പെർമനന്റ് പല്ല് എന്ത് ചെയ്യും നിരതെറ്റി വരും അങ്ങനെ നിരതെറ്റി വന്നാൽ എന്താണ് മൊത്തത്തിൽ അതിന്റെ പല്ലിന്റെ നമ്മുടെ ഓറിയന്റേഷൻ തന്നെ ബാധിക്കും അത് വൃത്തികേടാവും പിന്നെ അതല്ല ഇപ്പൊ ഒന്നി കൂടുതൽ പല്ലുകൾ നിങ്ങൾ എടുത്തു കളയുന്നത് അതായത് 3-4 പല്ല് കേടായിരുന്നു 3-4 പല്ല് നിങ്ങൾ എടുത്തു കളഞ്ഞു നിങ്ങൾ ആലോചിച്ചു കുട്ടിക്ക് നേരെ സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മളത് സംരക്ഷിച്ചിട്ട് പല്ല് പറയേണ്ട പ്രായമാകുമ്പോൾ ഒന്നുകിൽ തനത്തന ആടിപ്പോവും അല്ലെങ്കിൽ പറിച്ചു കളയുന്നത് മനസ്സിലാക്കുക ഇനി അടുത്ത ചോദ്യം കുട്ടികളിലെ പൾപ്പെക്ടമി ചെയ്യുമ്പോൾ കുട്ടീനെ മയക്കി കിടത്തിയിട്ടാണോ ചെയ്യുന്നതെന്ന് സാധാരണയായിട്ട് നമ്മൾ പല്ല് പൾപ്പെക്ടമി ചെയ്യുമ്പോൾ കുട്ടിയുടെ മേലത്തെ പല്ലൊക്കെ ആണെങ്കിൽ ആ ഒരു പല്ല് മാത്രം താഴത്തെ പല്ലാണെങ്കിൽ ആ ഒരു സെക്ഷനിലെ പല്ല് ആ ഒരു സെക്ഷൻ അതായത് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തെ പല്ല് മുഴുവൻ
പരവിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് യൂഷ്വലി സാധാരണയായിട്ട്. പക്ഷെ ഇപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വളരെയധികം കുട്ടി അൺകോപ്പറേറ്റീവ് ആണ്, അതേപോലെ ഒന്നിൽ കൂടുതൽ പല്ലുകൾ റൂട്ട് കനാൽ ചെയ്യാൻ അല്ലെങ്കിൽ പൾപെക്ടമി ചെയ്യാനുണ്ട്, ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ കുട്ടിക്ക് നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അതായത് മയക്കി കിടത്തിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ലോക്കൽ അനസ്തേഷ്യ ആണെങ്കിൽ ജനറൽ അനസ്തേഷ്യ ആണെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കുട്ടികൾക്ക് അനസ്തേഷ്യയിലുള്ള എന്താണ് മരുന്നിനോട് ചിലപ്പോൾ അലർജി റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട്. ഇനി അതല്ല, ജനറൽ അനസ്തേഷ്യയ്ക്ക് മാത്രമായിട്ട് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കാർഡിയക് അറസ്റ്റ് പോലത്തെ, അതൊക്കെ വളരെ അത്യപൂർവമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുട്ടിക്ക് എന്തിനോടെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അത് ഡോക്ടറിനടുത്ത് കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. എന്തിനും അത് മരുന്നിനോടാണെങ്കിലും എന്തിനോട് അലർജി ഉണ്ടെങ്കിലും പറയണം കൃത്യമായിട്ട്. ഇതൊക്കെയാണ് അനസ്തേഷ്യയുടെ ഒരു കാര്യം. ഇനിയിപ്പോ നിങ്ങൾക്കുള്ള ആ ഒരു പല്ല് തീരെ പോയി, അതായത് നമുക്ക് ഒട്ടും പല്ലിന് സ്ട്രക്ചർ ഇല്ല, മൊത്തം ഒരു കുറ്റി ആയിരിക്കുകയാണെങ്കിൽ പിന്നെ പൾപെക്ടമി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് എടുത്തു കളഞ്ഞിട്ട് സ്പേസ് മെയിൻഡർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, അത് ഇട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൾപെക്ടമിയെ പറ്റിയാണ്, അത് ആർക്ക് ചെയ്യണം, എന്തിനു ചെയ്യണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും